അർജുനനോട് ആത്മസത്തയെ സൈദ്ധാന്തികമായി വ്യാഖ്യാനിക്കുന്ന ഭഗവത് വചനങ്ങളുടെ അന്തരിന്ദ്രിയ ലോകങ്ങളിലൂടെയാണ് മഹാഭാരതാന്തർഗതമായ ഗീതയുടെ രണ്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാം ശ്ലോകത്തെ ഉപജീവിച്ച് നാം കടന്നു വന്നത്. അനുഭവവേദ്യമാകുന്ന ലോകങ്ങളിൽ തർക്കത്തിൻ്റെ അപ്രസക്തി നിതരാം ബോധ്യപ്പെടുത്തി അർജുനനെ ഉത്ബുദ്ധനാക്കുന്ന ഭഗവാന്റെ വചനങ്ങളിൽ ആത്മാവ് നിത്യസത്യചേതനാരൂപത്തിൽ അനുഭവപ്പെടുന്നു എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ശരീരം പരിണാമിയും ദൃശ്യവും ജഡവുമെന്ന നിലയിൽ പ്രതീതമാവുന്നു. ഭഗവാൻ അനുഭവ പ്രമാണം പറയുന്നതിന് സ്വന്തം ഉദാഹരണം ആദ്യം പറയുന്നു. നത്വേവാഹം, ഭഗവാന്റെ മരണത്തെ ചിന്തിച്ച് അർജുനന് ശോകമില്ല. അപ്പോൾ നത്വേവാഹം ഈ അംശം പറയേണ്ടതിൻ്റെ ആവശ്യമെന്ത്? അനുഭവത്തെ കൊണ്ടുവരുന്നതിന് പറഞ്ഞു. ഭഗവാനോട് അർജുനൻ തന്നെ പറയുന്നുണ്ട്, വളരെ സ്പഷ്ടമായി, എന്നിട്ടും ശിഷ്യസ്നേഹം എന്ന് പറഞ്ഞു. ഭഗവാൻ സ്വാനുഭൂതിയെ ആദ്യം പറഞ്ഞു. അർജുനന് ദൃശ്യമായിരിക്കുന്ന കൃഷ്ണൻ ചിരന്തനനാണ് എന്നല്ല പറഞ്ഞത്. അർജുനന് ദൃശ്യമായിരിക്കുന്ന ശ്യാലനായ ആ ബന്ധു നിത്യനാണെന്നല്ല പറഞ്ഞത്, ഞാൻ നിത്യനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നിത്യനാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്വാനുഭൂതിയെ വെളിവാക്കിയിട്ട് നത്വം ജാതുനാസി എന്നിങ്ങനെ വാക്യ പൂർത്തി ചെയ്യണം. അർജുനന് സ്വന്തം മരണത്തെക്കുറിച്ച് ഭയമുണ്ടാകാം. എതിവാനോ ജയേയു എന്ന് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഭഗവാന്റെ കാര്യത്തിൽ അർജുനന് ഭയമില്ലെങ്കിൽ അർജുനന്റെ കാര്യത്തിൽ ഭയമുണ്ടാകാം. ഞങ്ങൾ ഒരു വേള ഇവരോട് ജയിക്കില്ല, അപ്പം തൻ്റെ വിനാശം അർജുനനെ വേദനിപ്പിച്ചിരുന്നുവോ? എന്നിരുന്നാലും അർജുനൻ മൃത്യുവിനെ ഓർത്ത് വിറച്ചിരുന്നില്ല. എന്നിട്ടും മൃത്യുവിൻ്റെ സംഭാവനയിൽ പൂർവോക്ത വിരക്തി വന്നിരുന്നു. ധാർദ്ധരാഷ്ട്രാരണേ ഹന്യുഹു, തൻ്റെ മൃത്യുവിനെ കാണുന്നുണ്ട് അർജുനൻ. പക്ഷേ അത് ഭയം നല്ല, തന്മേ ക്ഷേമകരം ഭവേത്, ക്ഷേമതരം ഭവേത്, തനിക്കത് ക്ഷേമതരമായിരിക്കുമെന്ന് അർജുനൻ പറയുന്നുണ്ട്. അപ്പോൾ മൃത്യുവിനെ പറയുമ്പോൾ മൃത്യുവിൻ്റെ നിഷേധമാണ് ഉദ്ദേശിക്കുന്നത്. അർജുനൻ പറയുമ്പോൾ അതിനെ നന്നായൊന്ന് അപഗ്രഥിച്ചാൽ പൂർവാഭാവത്തിൻ്റെ നിഷേധം ഭഗവാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അർജുനനാകട്ടെ പൂർവാഭാവത്തേക്കാൾ ഭാവിയിലെ അഭാവത്തെ സൂചിപ്പിക്കുകയാണ്. മൃത്യു വഴി പൂർവാഭാവത്തെ പ്രാഗഭാവം എന്ന് പറയാം. മൃത്യു ഉത്തരാഭാവമാണ്, പ്രാഗഭാവമല്ല. അതിനെ പ്രധ്വംസഭാവം എന്ന് സാങ്കേതികമായി പറയാം. ഈ സാങ്കേതിക സംജ്ഞകളൊക്കെ
പണ്ഡിതന്മാരുടെ വാദകോലാഹലങ്ങളിൽ പെടുന്നതാണെന്ന് മാത്രം കരുതണ്ട. ആ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥത്തെ സ്പഷ്ടമാക്കുമാറ് കിടന്നാൽ വാക്കുകൾ കൊണ്ട് തന്നെ ഒരു ലോകം നമുക്ക് വിരചിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രാഗ് അഭാവവും പ്രധ്വംസ അഭാവവും ആത്മാവിനുണ്ടോ? ഇന്നലെ ഇല്ലാതിരിക്കുക, നാളെ ഇല്ലാതാവുക, ശരീരത്തിനുണ്ട്. പ്രധ്വംസാഭാവവും പ്രാഗഭാവവും സ്ഥൂല ശരീരത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അനുൽപ്പന്നഭാവത്തിന് ഒരിക്കലും നാശമില്ലെന്നല്ലേ ഉത്തരം? എന്തുൽപ്പന്നമാണോ അതിന് മാത്രമാണ് നാശമുള്ളത്. ഉൽപ്പന്നമായതെല്ലാം നശിക്കണം. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഹ എന്ന് നാം പിന്നീട് കാണും. അതുകൊണ്ട് ഉൽപ്പത്തിയുടെ നിഷേധം കൊണ്ട് സ്വന്തം നാശത്തെയും നിഷേധിക്കുകയല്ലേ? ഉൽപ്പന്നമല്ലല്ലോ ആത്മാവ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആത്മാവിൻ്റെ നാശാഭാവം മാത്രമല്ല വിവക്ഷിതമെന്നാണ്. ആത്മാവിൻ്റെ സ്വരൂപനിർണയവും ഉണ്ട്. ആത്മാവിനെ പൂർണ്ണ തത്വരൂപത്തിലറിയാതെ ശോകാദി നിവൃത്തിയും സാധ്യമല്ല. ശോകങ്ങളിൽ നിന്ന് നിവർത്തിക്കുന്നതിന് ആത്മാവിൻ്റെ സ്വരൂപനിർണയം അനിവാര്യമാണ്. ശരീരാദികളിൽ നിന്ന് ആത്മാവിനെ സർവദാ എല്ലാ തരത്തിലും പൃഥക്കരിച്ച് വേറിട്ട് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. സാധർമ്മ്യ വൈധർമ്മ്യാഭ്യാം തത്വജ്ഞാനാൻ നിശ്രേയസം, മഹർഷി കണാദൻ്റെ വാക്കുകളാണ്. സാധർമ്മമേവ, സാധർമ്മ്യമേവ, വൈധർമ്മ്യമേവ, തത്വജ്ഞാനം കൊണ്ട് നിശ്രേയസമുണ്ടാവും. അനേകവിധ സാധർമ്മ്യം ഏവം വൈധർമ്മ്യത്തിൻ്റെ തത്വജ്ഞാനം നിശ്രേയസത്തിന് ആവശ്യമാണ്. മുമ്പോട്ട് കണാദൻ തന്നെ അനേക വിധങ്ങളായ സാധർമ്മ്യങ്ങളും വൈധർമ്മ്യങ്ങളും പറഞ്ഞിട്ടുമുണ്ട്. ശരീരവും ആത്മാവും തമ്മിലുള്ള വൈധർമ്മ്യം എന്ത്? ശരീരം പരിണാമിയാണ്, ആത്മാവ് അപരിണാമിയാണ്. കൗമാരം, യൗവനം, ജര അടുത്ത ശ്ലോകങ്ങളിൽ കാണും. അത് ശരീരത്തിൻ്റെ പരിണാമമാണ്. ഞാനെന്ന ബോധത്തിന് ഇപ്പോഴൊന്നും പരിണാമമില്ല. ഓർമ്മകളുടെ പരിണാമം ചിത്തത്തിലാണ്. സങ്കൽപ്പങ്ങളുടെ പരിണാമം മനസ്സിലാണ്. ദൃശ്യങ്ങളുടെ പരിണാമം ഇന്ദ്രിയങ്ങളിലാണ്. വ്യവച്ഛേദനത്തിൻ്റെ പരിണാമം ബുദ്ധിയിലാണ്. അഹങ്കാരത്തിൻ്റെ പരിണാമം അഹങ്കാരാത്മകമായ അഹംതത്വത്തിലാണ്. ഇങ്ങനെ അനേകവിധ പരിണാമങ്ങളുണ്ട്. എന്നാൽ ഏകമായ ബോധം പരിണാമിയല്ല, ഇതതിൻ്റെ വൈധർമ്മ്യമാണ്. ആത്മാവ് അപരിണാമിയാണ്. ഇത്രയും കൊണ്ട് പര്യാപ്തമായില്ല. അത് ഒരു വൈധർമ്മ്യം. ശരീരം ജന്മവാനാണ്, ആത്മാവ് അജന്മവാനാണ്. ശരീരം നാശവാനാണ്, ആത്മാവ് അവിനാശിയാണ്. ശരീരം ജഡമാണ്, ആത്മാവ് ചേതനനാണ്. ഇങ്ങനെ അനേകവിധ വൈധർമ്മ്യം അനുസന്ധേയമാണ്. അങ്ങനെ അനന്ത വൈധർമ്മ്യമുണ്ട്. അവയുടെ എല്ലാം അനുസന്ധാനം അസംഭവമാണ്.
എന്നാൽ എത്രമാത്രം കൊണ്ട് വിവേകജ്ഞാനം ഉണ്ടാവുമോ അത്രയും വൈധർമ്മ്യങ്ങളെ അനുസന്ധാനം ചെയ്യുക. ഒരു വൈധർമ്മ്യത്തിൽ നിന്ന് തന്നെ ആത്മബോധത്തിലേക്ക് എത്തുന്നവരുണ്ടാവാം, അനേക വൈധർമ്മ്യങ്ങളെ അനുസന്ധാനം ചെയ്തെത്തുന്നവരുണ്ടാവാം. ആ വൈധർമ്മ്യങ്ങളെ അനുസന്ധാനം ചെയ്യുവാൻ പാകത്തിന് അർജുന, ഞാനില്ലാതിരുന്നിട്ടില്ല, നീ ഇല്ലാതിരുന്നിട്ടില്ല എന്ന രണ്ട് ധ്രുവങ്ങളിലുള്ള സത്യത്തെ എൻ്റെ ശരീരാദികളിൽ ചേർത്തു വച്ച് ഞാൻ നശിക്കുന്നു എന്ന്, ഞാൻ ഇല്ലാതാകുന്നു എന്ന് പറയുന്ന ജനിച്ച വസ്തുക്കളിൽ ചേർത്തു വച്ചവയെ പിരിച്ച് ഞാൻ എന്ന തത്വത്തെ അവയിൽ നിന്ന് വേർപെടുത്തി അത് നാശമില്ലാത്തതാണ് എന്നൊന്നാമത്തത്. ഇത് കൃഷ്ണൻ നാശമില്ലാത്തതാണെന്ന് അർജുനനോട് പറഞ്ഞു എന്നെടുക്കുന്നതിനേക്കാൾ ഓരോ ആളും അത് വായിക്കുമ്പോൾ, ഓരോ ആളും അത് കേൾക്കുമ്പോൾ ഞാൻ എന്ന ആ സത്യം ആത്മതലത്തിൽ പൃഥക്കരിച്ച് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നീ എന്ന എല്ലാ സംജ്ഞയിലും ത്വംപദ വിശിഷ്ടമായ എല്ലാ വ്യവഹാരങ്ങളിലും നീ എന്ന എല്ലാ അന്വേഷണങ്ങളിലും എപ്പോൾ നിന്നിലെ ഇന്ദ്രിയപരമായ, മനഃപരമായ, ബുദ്ധിപരമായ, അഹംപരമായ തലങ്ങളെ വേർപെടുത്തിയിട്ട് നീ എന്നതിൽ ജാതിയും മതവും വർണ്ണവും വർഗവും കളമൊരുക്കുന്ന കാര്യങ്ങളെ വേർപെടുത്തിയിട്ട് നീ ചിരന്തനനാണ് എന്ന് ഞാൻ അറിയുന്നു. കേവലമായ നീ, കേവലമായ ഞാൻ ഒന്ന് തന്നെയാണെന്നറിയുന്നു. ഇവിടെ ജാതികളും മതങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും അസ്തമിക്കുന്നു. ഇവിടെ രാഷ്ട്രങ്ങളും അതിർത്തികളും ഉല്ലംഘിക്കപ്പെടുന്നു. ഇവിടെ ദൃശ്യങ്ങൾ അറ്റുപോകുന്നു. നീ തന്നെ ഞാനെന്നും ഞാൻ തന്നെ നീ എന്നുമുള്ള അനുഭൂതിയുടെ കേവലതയിൽ വച്ച് നിശബ്ദത ഉരുത്തിരിയുന്നു. അവിടെ ശാസ്ത്രങ്ങൾ അസ്തമിക്കുന്നു. കേവലമായ അനുഭവത്തിൽ അത് വിലീനമാവുകയും ചെയ്യുന്നു. ഈ മഹത്തായൊരു ദർശനം ഗീതയുടെ സിദ്ധാന്തമാണ്. നീയും ഞാനും എന്ന രണ്ട് ധ്രുവങ്ങളും അതിൻ്റെ പാരസ്പര്യത്തിൽ ഉരുത്തിരിയുന്ന ദൃശ്യവിന്യാസങ്ങളും ഗുരുവും ശിഷ്യനും, ഗുരുവിനും ശിഷ്യനും കാണപ്പെടുന്ന ജീവലോകവും ഈ മൂന്നും ചേരുന്ന തൃത്വം ഏകമാണെന്ന്, മൂന്നല്ലെന്ന്, ഈ ലോകത്തെ മൂന്ന് തലങ്ങളിലാണ് അപഗ്രഥിക്കുവാൻ കഴിയുക, ഏത് സംവേദനത്തിനും ഒരു ഞാനും ഒരു നീയും എൻ്റെയും നിൻ്റെയും ഇടയിൽ അനേകരും ഉൾക്കൊള്ളുന്ന ഈ ലോകം, ഹേ അർജുന, ഏകമാണ് എന്ന ആത്മനിർണയം നടത്തുന്ന തലം. നേമേ ജനാധിപാഹ, പൂർണ്ണവാക്യം നേമേ ജനാധിപാഹ ജാതുനാസനെന്നാണ്. ഇത് സ്വജനം ഹി കഥം ഹത്വ എന്നിങ്ങനെ അർജുനൻ്റെ ശങ്കയ്ക്കുള്ള സമാധാനമാണ്. എങ്ങനെയാണ് ഈ സ്വജനങ്ങളെ കൊല്ലുക,
ഈ ജനാധിപന്മാർ. ഇവിടെ ഭഗവാൻ ആചാര്യൻ തുടങ്ങി നാമം കൊണ്ടുവന്നില്ല. ആചാര്യന്മാർ, പിതാക്കന്മാർ, പിതാമഹന്മാർ ഇങ്ങനെ കൊണ്ടുവന്നില്ല. എന്തുകൊണ്ടെന്നാൽ ആചാര്യന്മാർ, പിതാക്കന്മാർ, പിതാമഹന്മാരെല്ലാം ജീവസൃഷ്ടിയാണ്. അതിൽ മോഹമമതകളുണ്ടാവും. അതുകൊണ്ട് നേരത്തെ തന്നെ പശ്യൈതാൻ സമവേദാൻ കുരൂൻ എന്നിങ്ങനെ പറഞ്ഞു. യുദ്ധത്തിനിറങ്ങി തിരിച്ചിട്ട് ആചാര്യ, പിതര, പുത്ര എന്നിങ്ങനെ ഭാവന ചെയ്യുന്നത് എങ്ങനെ ശരിയാവും? ഭാവനയാണ് ലോകം. ശത്രുതയുടെ ഭാവനയിൽ യുദ്ധസങ്കല്പമുണ്ടാവുന്നു. തുടർന്ന് അതിൽ തന്നെ മിത്രതയും ഭാവിക്കുന്നു. മിത്രതയുടെ ഭാവനയിൽ പ്രിയങ്ങളുണ്ടാകുന്നു. ഒരു നിമിഷാർത്ഥം കൊണ്ട് ഭാവനയ്ക്ക് മാറാൻ കഴിയുന്ന വലിയ ലോകമാണ് മനസ്സ്. ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൻ്റെ ലോകങ്ങളും മനസ്സിൻ്റെ ലോകങ്ങളും നാം കഴിഞ്ഞ ഭാഗത്ത് കണ്ടതാണ്. ഒരു തൂമ്പയെടുത്ത് തൻ്റെ കർമ്മേന്ദ്രിയമായ കൈകൊണ്ട് ഒരുവൻ കിളയ്ക്കുന്നതും തൻ്റെ സങ്കല്പവികൽപ്പങ്ങളുണ്ടാകുന്ന മനസ്സുകൊണ്ട് വേറൊരുത്തൻ കാണുന്നതും രണ്ട് ലോകങ്ങളിലാണ്. രണ്ട് ലോകങ്ങളിൽ ജീവിക്കുമ്പോഴുള്ള ശമ്പളം രണ്ടാണ്, കിമ്പളവും രണ്ടാണ്. ആ രണ്ട് ലോകങ്ങളെ ഒരിക്കലും ചേർക്കാനാവില്ല. കർമ്മനൈരന്തര്യത്തിൻ്റെ ലോകങ്ങളിൽ എത്രത്തോളം ഭാവന ഏകീഭവിപ്പിക്കുന്നുവോ അത്രത്തോളം ആനന്ദമുണ്ടാവും. ആധുനിക ലോകം വിദ്യാഭ്യാസം കൊണ്ടും ദൃശ്യങ്ങളുടെ അനുരണനങ്ങളെ കൊണ്ടും സാമ്പത്തിക ദർശനങ്ങളുടെ പഠനങ്ങളെ കൊണ്ടും അനുനിമിഷം അനന്തഭാവനകളുടെ ലോകങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഭാവനകളുടെ തിരത്തള്ളലിൽ രാഗദ്വേഷങ്ങളുടെ കൂത്തരങ്ങായി മനുഷ്യൻ അധപ്പതിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശാന്തി വിദൂരസ്ഥമാവുകയും ചെയ്യും. ഇതറിയാതെ വീണ്ടും വീണ്ടും ഭാവനകൾ കൊടുക്കുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ ഉറഞ്ഞുതുള്ളുന്ന കലാകായിക ലോകങ്ങളും ഏകാന്തതയുടെ നിശബ്ദതയെയും അനുഭൂതിയെയും ഒരിക്കലും മനുഷ്യന് നൽകുകയില്ല. അതിൻ്റെ വളർച്ചയുടെ പരിസമാപ്തിയിൽ വെച്ച് സർവനാശകരമായ മഹാഭാരത യുദ്ധത്തിൻ്റെ പര്യങ്കസീമയിൽ എത്തി നിൽക്കുമ്പോൾ നീയും ഞാനും എനിക്കും നിനക്കുമിടയിലുള്ള ഈ ലോകവും ഏകമായൊരു സത്യത്തിൻ്റെ പ്രകടീഭാവമാണെന്ന്
മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരുങ്ങുന്നു. എന്നിലെ ഞാനും എന്നിലെ നീയും എന്നിലെ ഇവരും നിന്നിലെ നീ എന്ന ഞാനും നിന്നിലെ ഞാനെന്ന നീയും നിന്നിലെ ഈ ലോകവും അനന്ത സമസ്യകൾ കിടന്നൽകുന്ന ഈ ദാർശനിക ചിന്തയുടെ അകപ്പൊരുളുകൾ തേടിപ്പോകുമ്പോൾ ഈ ലോകം വെറുമൊരു ഭാവന മാത്രമല്ലേ. ശത്രുതയുടെ ഭാവനകൾ ഉതിർത്തി എത്ര മിത്രങ്ങളാണ് യുദ്ധക്കളത്തിൽ ഇന്ന് നിൽക്കുന്നത്. സംഘടനാ തലങ്ങളുടെ ദൃഷ്ടിയിൽ എഴുതി വച്ച നിയമസംഹിതകളുടെ ദൃഷ്ടിയിൽ ഉണ്ടാക്കിയ കരാറുകളുടെ ദൃഷ്ടിയിൽ എൻ്റേതെന്ന് ഏറ്റെടുത്ത തത്വചിന്തയുടെ ദൃഷ്ടിയിൽ പ്രവേശന ഫീസടച്ച് രസീത് വാങ്ങിച്ച് പ്രസ്ഥാനത്തിലേർപ്പെട്ട രസീതികളുടെ ദൃഷ്ടിയിൽ ഭാവന കൊണ്ട് ഒത്തുചേർന്ന് ഒന്നായിത്തീർന്നവർ ഒന്നിച്ച് ഓടി നടന്നവർ ഒന്നിച്ച് പ്രവർത്തിച്ചവർ ഒരേ ആശയത്തെ പിൻപറ്റി വളർന്നവർ ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഒരേ ആശ്രമത്തിൽ നിന്ന് അന്നം കഴിച്ചവർ ഒരേ ആശ്രമാന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടിയവർ ഒരേ ദേവതയെ പൂജിച്ചവർ ഒരേ കൊടിക്കീഴിൽ അണിനിരന്നവർ ഒരേ പ്രണവമന്ത്രസ്വനമുതിർത്തവർ അവർ ശത്രുതയുടെ ഭാവനയിലേക്ക് ഒരു നിമിഷാർത്ഥം വഴുതി വീഴുമ്പോൾ വാക്കും മനസ്സും ഇന്ദ്രിയങ്ങളും ബുദ്ധിയും എല്ലാം എല്ലാം വിപുലമായൊരു ലോകത്തെ സൃഷ്ടിച്ച് ലോകത്തിന് മുഴുവൻ എതിരാളിയെക്കുറിച്ച് നൽകുന്ന സങ്കല്പനങ്ങൾ അത്രയും എത്ര വിപുലമാണ്. അർജുന, നിത്യമായ നിന്നെ, നിത്യമായ എന്നെ, നിത്യമായ ഈ രാജാക്കന്മാരെ കാണാതെ അനിത്യമായ നിന്റെ ഭാവനകളിലൂന്നിൽ കണ്ട് അനിത്യതയ്ക്ക് നിത്യത നൽകി അനിത്യമസുഖമായ ഈ ലോകത്തെ നിന്റെ നിത്യനായ ചേതനനിൽ ചേർത്ത് വച്ച് ആയുധങ്ങളും എന്തി നീയും ഈ കൂട്ടരും നിൽക്കുമ്പോൾ ഒരു നിമിഷം നിത്യതയെ നീയൊന്ന് പുലുകിയെങ്കിൽ നീയും ഞാനും ഇവരും ഏകമാകുന്ന പ്രണവനിസ്വനത്തിൻ്റെ ആദിമൂലമന്ത്രത്തിൻ്റെ അനശ്വരതയിൽ നിന്റെ അന്തരംഗമൊന്ന് തണുത്തിരുന്നെങ്കിൽ നിത്യസത്യത്തെ കരതലാമലകം പോലെ കാണിക്കുന്ന ഗാംഭീര്യം നിറഞ്ഞ ഭഗവത് വചനങ്ങളുടെ ഈ തിട്ടൂരം അഹിംസയിലേക്ക് മാനവനെ നയിക്കുവാൻ
നിത്യവും പര്യാപ്തമാണ്. ശത്രുതയുടെ ഭാവനയിൽ ഉതിർത്തിരുന്ന യുദ്ധസങ്കല്പങ്ങളും അതിനെ തുടർന്നുളവാകുന്ന ഗതീയതകളും നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ച് മാനവ മനസ്സിനെ ഉദാരമായൊരു ഭൂമികയിലേക്ക് ഉയർത്തിയ വ്യാസൻ്റെ പാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.